ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്തരം ക്രിയേഷൻസ്. നമ്മളിന്നും ഒരു ചിക്കൻ കറി മോട്ടിഫ് ചെയ്യുന്നതിനായിട്ടാണ് പോകുന്നത്. ഞാനിത് നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസും ഇതിൽ യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അത് വെച്ചിട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ കാണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. നോക്കുക, ഇതേമാതിരി ബോർഡർ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഹത്തടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ്. അത്ര ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റിച്ച് അല്ല, എന്നാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. എന്നാൽ പോലും ഇത് ചെയ്യുമ്പോഴുള്ളൊരു ഭംഗി അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. നമ്മുടെ നെറ്റ് സ്റ്റിച്ചും, അതായത് ജാലിക്കടായും ഹോൾ സ്റ്റിച്ചും ഹക്കടി ജാലിയും എല്ലാം കുറച്ച് അത് അതിനൊരു അത് ചെയ്തു വരുമ്പോഴുള്ള കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്തു വരുമ്പോൾ ആ ഡ്രസ്സിന് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യാസമായിരിക്കും. അടുത്ത ഞാനിനി ഹോൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നോക്കുക, ഞാൻ ആദ്യം തന്നെ ഒരു തിക്ക് നീഡിൽ വെച്ചിട്ടൊരു ഹോൾ ഇട്ടു.
അതിനുശേഷം എൻ്റെ സൈഡിൽ ഞാൻ എവിടെയാണോ റൗണ്ട് വരച്ചിരിക്കുന്നത് ആ ബോർഡറിൽ നീഡിൽ കുത്തിയെടുത്തിട്ട് ഹോളിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി ചെയ്യാം. ഇത് വളരെ അടുത്തടുത്ത് തന്നെ കുത്തണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. കുറച്ചങ്ങ് മാറി കുത്തി തന്നെ ചെയ്തു കഴിഞ്ഞാൽ പോലും കറക്റ്റായിട്ട് അടുത്തടുത്ത് തന്നെ വരും. അടുപ്പിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് ഭംഗിയാവില്ലല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ചെയ്തു വരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക, അതിന്റെ മിഡിലിൽ ഒരു ഹോൾ ഇടുക, പിന്നീട് ആ സർക്കിളിന്റെ ബോർഡറിൽ കുത്താവുന്ന രീതിയിൽ ചെയ്യുക. നോക്കുക, ഞാനത് അധികം അടുപ്പിച്ച് തന്നെയൊന്നും അല്ല ചെയ്യുന്നത്, എന്നാൽ പോലും ചെയ്തു വരുമ്പോൾ നമുക്ക് നല്ല അടുപ്പിച്ചുള്ള ഫീല് തന്നെ ഇതിന് കിട്ടും. ഇതേപോലെ ചെറിയ ഹൈലൈറ്റ് മാതിരി ഒരു ഹോൾ ഇടുന്ന സ്റ്റിച്ചാണ് ഹോൾ സ്റ്റിച്ച് എന്നറിയപ്പെടുന്നത്. അങ്ങനെ നോക്കുക, ഞാൻ ഇതിനെ ഒരു ഫ്ലവറും അതിന്റെ അടുത്ത ഫ്ലവറിന്റെ മിഡിലുമായിട്ടും ഞാൻ ഈ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത അങ്ങനെയൊക്കെ കുറെ പേരുകളുണ്ട്. പക്ഷെ നമ്മൾ നോർമലി എംബ്രോയിഡറി സ്റ്റിച്ച് പഠിക്കുമ്പോൾ, ഓരോ സ്റ്റിച്ചസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതാണ് ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ പിന്നെ അത് തന്നെയാണ് ഇതിൽ പലതും. കുറെ സ്റ്റിച്ചുകളൊക്കെ നമ്മൾ ഇതേമാതിരി അറിയപ്പെടുന്ന സ്റ്റിച്ചുകളൊക്കെ തന്നെയാണ്. എന്നാൽ അതിന് പണ്ട് അവിടെ ലക്നൌവിൽ പല രീതിയിൽ അവർക്ക് പേര് കൊടുത്തിരിക്കുന്നു. നോക്കുക, ഇനി ഇതിൻ്റെ ലീഫ് മാതിരിയുള്ള പോർഷൻ ഞാനിവിടെ ചെയ്യുന്നത് ഫാണ്ട സ്റ്റിച്ച് ആണ്.
ജസ്റ്റ് അതിൻ്റെ ബോർഡറിൽ ഒന്ന് കുത്തിയതിന് ശേഷം നമ്മുടെ ആ ലൈനിൻ്റെ നടുക്ക് നിന്ന് സെൻറ്ററിലേക്ക് കുത്തുക. സെൻറ്ററിൽ നിന്ന് വീണ്ടും അതിൻ്റെ ബോർഡറിലേക്ക് കുത്തിയതിന് ശേഷം ആ ലൈൻ്റെ മിഡിലിൽ നിന്ന് ഇതേമാതിരി, അപ്പോൾ നമുക്കൊരു വൈ വൈ ഷേപ്പ് കിട്ടും. ഇതിനെയാണ് നമ്മൾ, ഇതും കൂടി വരുമ്പോഴാണ് ഇത് കീൽ സ്റ്റിച്ച് എന്നറിയപ്പെടുന്നത്. ഇതിങ്ങനെ ചെറിയ രീതിയിലുള്ള സർക്കിളിലൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ പല രീതിയിലുള്ള കീൽ സ്റ്റിച്ചുകളുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇതിൻ്റെ ഈ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കീൽ കങ്കൺ, അതായത് ഒരു കങ്കൺ ഷേപ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇത് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റിച്ചസ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.